വെൽക്കം ടു ഓൾ ഇജി മാസ്റ്ററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ കാലാവധി നീട്ടിയതുകൊണ്ട് കേരള പി എസ് സി എക്സാമുകളൊക്കെ നീട്ടി വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പി എസ് സി സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എജു മാസ്റ്ററിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2020 2019 ഓസ്കാർ അവാർഡുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് 2020 ഓസ്കാർ അവാർഡുകൾ എന്ന് നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് പോകാം. 92 ഓസ്കാറാണ് 2020 പ്രഖ്യാപിച്ചത്. 2020 ഓസ്കാർ നേടിയ മികച്ച ചിത്രമാണ് സൗത്ത് കൊറിയൻ ചിത്രമായ പാരസൈറ്റ്. ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ ബോങ് ജോൺ ഹോയിനെയാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടനായി ജോക്കിൻ ഫീനിക്സിനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജോക്കർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ഓസ്കാർ ലഭിച്ചത്. മികച്ച നടി റെനെ സെൽവേഗർ, ജൂഡി എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അവർക്ക് അവാർഡ് ലഭിച്ചത്. മികച്ച വിദേശ ഭാഷ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് മികച്ച ചിത്രമായ പാരസൈറ്റ് തന്നെയാണ്. ഇതൊരു സൗത്ത് കൊറിയൻ ചിത്രമാണ്. മികച്ച വിദേശ ഭാഷ ചിത്രമായ പാരസൈറ്റ്, സൗത്ത് കൊറിയൻ ചിത്രം. സഹനടനായി വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന ചിത്രത്തിൽ അഭിനയിച്ച ബ്രാഡ് പിറ്റിനാണ് മികച്ച സഹനടനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത്. അതേസമയം മാരേജ് സ്റ്റോറി എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിച്ച ലോറ ഡേണിനെയാണ് മികച്ച സഹനടിയായി ഓസ്കാർ തിരഞ്ഞെടുത്തത്. മികച്ച ആനിമേഷൻ ചിത്രം ടോയ് സ്റ്റോറി 4, ഇതിൻ്റെ ഡയറക്ടറാണ് ജോഷ് കൂലി, മാർക്ക് നീൽസൺ ആൻഡ് ജോനസ് റിവേര. നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം. മികച്ച ചിത്രം പാരസൈറ്റ്, മികച്ച സംവിധായകൻ ബോങ് ജൂൺ ഹോ, മികച്ച നടനായി ജോക്കിൻ ഫീനിക്സിനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, മികച്ച നടി റെനെ സെൽവേഗർ, മികച്ച വിദേശ ഭാഷാ ചിത്രം പാരസൈറ്റ്, മികച്ച സഹനടൻ ബ്രാഡ് പിറ്റ്, മികച്ച സഹനടി ലോറ ഡേൺ, മികച്ച ആനിമേഷൻ ചിത്രം ടോയ് സ്റ്റോറി 4. അടുത്തത് 2019, അതായത് 91 ഓസ്കാർ അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മികച്ച ചിത്രം ഗ്രീൻ ബുക്ക്, ഗ്രീൻ ബുക്കിൻ്റെ ഡയറക്ടർ പീറ്റർ ഫാരല്ലി. മികച്ച സംവിധായകൻ അൽഫോൺസോ ക്വാറൻ, അദ്ദേഹത്തിന് റോമ എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തതിനാണ് 2019 ഓസ്കാർ ലഭിച്ചത്. 2019 മികച്ച നടനുള്ള ഓസ്കാർ ബൊഹീമിയൻ റാസ്പോഡി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് റാമി മാലേക്കിന് ലഭിച്ചു. മികച്ച നടിയായി 91 ഓസ്കാർ അവാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒലിവിയ കോൾമൺ, ചിത്രം ദ ഫേവറേറ്റ്. മികച്ച വിദേശ ഭാഷാ ചിത്രമായി മെക്സിക്കൻ ചിത്രമായ റോമ തിരഞ്ഞെടുക്കപ്പെട്ടു. മഹേഷാല അലിയാണ് ഗ്രീൻ ബുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടനായി 91 ഓസ്കാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2019 മികച്ച സഹനടിയായി ഓസ്കാർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇഫ് ബാലേ സ്ട്രീറ്റ് കുഡ് ടോക്ക് എന്ന ചിത്രത്തിൽ അഭിനയിച്ച റെജീന കിങ്ങിനെയാണ്. ഓസ്കാർ എൻട്രി നേടിയ ഇന്ത്യൻ സിനിമയാണ് വില്ലേജ് റോക്ക്സ്റ്റേഴ്സ്. റീമ ദാസാണ് ഇതിൻ്റെ ഡയറക്ടർ. ഓസ്കാറിലെ റിമൈൻഡർ ലിസ്റ്റിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് ദ സൗണ്ട് സ്റ്റോറി. പ്രസാദ് പ്രഭാകറാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2019 91 ഓസ്കാർ അവാർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. മികച്ച ചിത്രം ഗ്രീൻ ബുക്ക്, അതിൻ്റെ ഡയറക്ടർ പീറ്റർ ഫാരല്ലി. മികച്ച സംവിധായകൻ അൽഫോൺസോ ക്വാറൻ. മികച്ച നടൻ റാമി മാലിക്, ചിത്രം ബൊഹീമിയൻ റാസ്പോഡി.
മികച്ച നടി ഒളിവിയ കോൾമാൻ ചിത്രം ദ ഫേവറേറ്റ്, മികച്ച വിദേശ ഭാഷാ ചിത്രം റോമ, മികച്ച സഹനടൻ ഗ്രീൻ ബുക്കിലെ അഭിനയത്തിന് മഹേർഷാല അലി, മികച്ച സഹനടി ഇഫ് ബാലേ സ്ട്രീറ്റ് കുഡ് ടോക്ക് എന്ന ചിത്രത്തിൽ അഭിനയിച്ച റെജീന കിങ്ങിനെയാണ്. ഓസ്കർ എൻട്രി നേടിയ ഇന്ത്യൻ സിനിമയാണ് വില്ലേജ് റോക്സ്റ്റേഴ്സ്. റീമ ദാസാണ് ഇതിൻ്റെ ഡയറക്ടർ. ഓസ്കാറിലെ റിമൈൻഡർ ലിസ്റ്റിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് ദ സൗണ്ട് സ്റ്റോറി. പ്രസാദ് പ്രഭാകറാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ. ഈ കറണ്ട് അഫെയേഴ്സ് ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.